നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. ഉക്രൈൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ കൂടുതൽ രാജ്യങ്ങൾ രംഗത്തെത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. റഷ്യൻ സൈന്യത്തിനെതിരെ പോരാടാൻ ഉക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകുമെന്ന് കാനഡയും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യു എസും ഫ്രാൻസും ഒക്കെ പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് കാനഡയും ഇത്തരത്തിൽ ആയുധങ്ങൾ നൽകാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വാർത്താസമ്മേളനം നടത്തി ഉക്രൈന് കൂടുതൽ പിന്തുണ പ്രഖ്യാപിക്കുകയും ആയുധങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു. റഷ്യൻ അധിനിവേശത്തിനെതിരെ പ്രതിരോധം തീർക്കുന്ന ഉക്രൈന് സൈനികാവശ്യത്തിനായി ആയുധവും സാമ്പത്തിക സഹായവും നൽകുന്നത് പൂർവാധികം ശക്തിയോടുകൂടി തുടരും എന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയും പൂർണ്ണമായും നിർത്തും. 228 മില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ എണ്ണ ഉൽപ്പന്നങ്ങളാണ് കഴിഞ്ഞ വർഷം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. മറ്റ് വ്യാപാര വാണിജ്യ ബന്ധങ്ങളും അവസാനിപ്പിക്കും എന്നാണ് ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പണ ഇടപാടുകൾ നടത്തുന്നതിനായി ബാങ്കുകൾ ഉപയോഗപ്പെടുന്ന സ്വിഫ്റ്റ് സംവിധാനത്തിൽ നിന്നും റഷ്യ ഇതിനോടകം തന്നെ കാനഡ നീക്കം ചെയ്തിട്ടുണ്ട്. റഷ്യൻ പൗരന്മാർക്കോ അവിടെ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കോ കനേഡിയൻ ബാങ്ക് അക്കൗണ്ടിലൂടെ പണമിടപാട് നടത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. റഷ്യൻ കരസേനയുടെ മുന്നേറ്റം തടയുന്നതിൻ്റെ ഭാഗമായി 100 കാഗ് സ്റ്റാഫ് ടാങ്ക് പ്രതിരോധ ആയുധങ്ങളും 2000 റോക്കറ്റുകളും ഉടൻ തന്നെ ഉക്രൈൻ സൈന്യത്തിന് കൈമാറും എന്നാണ് കനേഡിയൻ പ്രതിരോധ മന്ത്രി അനിത ആനന്ദ് വ്യക്തമാക്കുന്നത്. എല്ലാതരത്തിലും ലോകരാജ്യങ്ങളെല്ലാം ഉക്രൈനൊപ്പം നിൽക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. സാധാരണഗതിയിലുള്ള ആക്രമണങ്ങൾക്ക് പുറമെ ഇപ്പോൾ സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണവും റഷ്യ നടത്തുന്ന പശ്ചാത്തലത്തിലാണ് കൂടുതൽ രാജ്യങ്ങൾ ഉക്രൈന് പിന്തുണയുമായി രംഗത്തിറങ്ങുന്നത്. നമുക്കറിയാം, റഷ്യയെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു സമീപനം ഇതുവരെയും ഉക്രൈൻ സ്വീകരിച്ചിട്ടില്ല. ഒരു സ്വയം പ്രതിരോധം എന്ന രീതിയിൽ തന്നെയാണ് ഉക്രൈൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ആയുധങ്ങളെല്ലാം ലോകരാജ്യങ്ങൾ ഒരു സമ്മർദ്ദവും കൂടാതെ തന്നെ അവർക്ക് നൽകുന്നത്. എല്ലാവരും വളരെ അകമഴിഞ്ഞ പിന്തുണയാണ് ഉക്രൈൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ പിന്തുണ ഏറെക്കുറെ വിജയമാകുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോഴും 6ാം ദിവസം പിന്നിടുമ്പോഴും കീവ് പിടിച്ചടക്കാൻ റഷ്യൻ സൈന്യത്തിന് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് റഷ്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു തിരിച്ചടി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.